ക്യാബിനറ്റിൽ നമ്മൾ ഒരുമിച്ച് തീരുമാനമെടുത്തു 5 കോടി രൂപ നിങ്ങൾക്ക് തന്ന് നിങ്ങളുടെ വിഷമങ്ങൾ പരിഹരിക്കണമെന്ന്. ഈ 5 കോടി രൂപയിൽ 77,77,000 രൂപയാണ് നിങ്ങൾക്ക് ആനുകൂല്യമായി ഇപ്പോൾ കയ്യിൽ കിട്ടുന്നത്. ഏതാണ്ട് ഇവിടെ നഷ്ടം സംഭവിച്ചുള്ള മുഴുവൻ കുടുംബങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിലാരെയും ഒഴിവാക്കാതെ എല്ലാവർക്കും ഈ തുക കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് എടുത്തത്. എന്നും പെരുമഴ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ വേദനയോടുകൂടി കാത്തിരിക്കുന്ന പാവപ്പെട്ട അമ്മമാരുടെയും ഉമ്മമാരുടെയും സഹോദരിമാരുടെയും സ്ഥലമാണ് എന്ന് എനിക്കറിയാം. ഇവിടെ ശാശ്വതമായ പരിഹാരം എന്നുള്ളത് ഈ കുടിലുകൾ മാറ്റി ഇതിന് പകരം വലിയ ഒരു കെട്ടിടം ഒന്ന് നിങ്ങൾ ആ ഫ്ളാറ്റിലേക്ക് താമസം മാറുന്നതോടുകൂടി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ ജീവിതം പുതിയ പാതയിലൂടെ പോകണം. ഈ തലമുറ അനുഭവിച്ച വേദനയും ദുഃഖവും അടുത്ത തലമുറയ്ക്ക് കൈമാറുന്നതല്ല പുരോഗതി. നമ്മൾ ജീവിച്ചതിനേക്കാൾ ഒരു പടിയെങ്കിലും മേലിലേക്ക് ഉയർന്ന് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി അടുത്ത തലമുറയ്ക്ക് സാഹചര്യമുണ്ടാകണം. ആ സാഹചര്യമുണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഗവൺമെന്റ് ഇവിടെ നിങ്ങൾക്ക് പുതിയ അപ്പാർട്ട്മെന്റും പുതിയ ഫ്ളാറ്റും എന്നുള്ള സിസ്റ്റത്തിലേക്ക് വരുന്നത്. ഒരു ഗവൺമെന്റ് പ്രവർത്തിക്കുന്ന രൂപത്തിൽ നിൽക്കണം, പാവപ്പെട്ടവരോടൊപ്പം നിൽക്കണം, സാധുക്കളുടെ വേദന കണ്ടറിയാൻ കഴിയണം, അവരുടെ ദുഃഖം പങ്കുവെക്കാൻ കഴിയണം, അവരുടെ മനസ്സിന്റെ ദുഃഖം നമ്മുടേതുകൂടി ദുഃഖമായി നമുക്ക് ഷെയർ ചെയ്യണം.